ഹലോ ഡിയേഴ്സ്, ഒരു പുരുഷന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നാണം കെടുന്ന രണ്ട് അവസരങ്ങളാണ്: ഒന്ന്, വേണ്ടാത്ത സമയത്തുണ്ടാകുന്ന ഉദ്ധാരണവും; രണ്ടാമത്തെ, പെട്ടെന്നുണ്ടാകുന്ന സ്കലനവും. അല്ലേ? ഹലോ ബ്രദേഴ്സ്, ഇനി ഈ സിസ്റ്ററോടൊപ്പം നിങ്ങൾ എവിടെ നാണം കണ്ട കേട്ടോ. ഇന്ന് വളരെ പവർഫുള്ളായ ശരിയായ രീതിയിൽ ഇതെങ്ങനെ തടയാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പഠനങ്ങൾ പറയുന്നത് ഏകദേശം 39% ആണുങ്ങളിലും ശീഘ്രസ്ഖലനം ഉണ്ടെന്നാണ്. മാനസിക ശാരീരിക പ്രശ്നങ്ങൾ തന്നെയൊക്കെയാണ് ഇതിന് കാരണം. എന്നാൽ സത്യം എന്തെന്നാൽ, ഇവർക്കൊന്നും പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഈ ശീഘ്രസ്ഖലനം മാറ്റാവുന്നതേ ഉള്ളൂ. ഇതൊന്നും അറിയാണ്ട് പാവങ്ങൾ വീണ്ടും ടെൻഷൻ അടിച്ച് ശീഘ്രസ്ഖലനം വീണ്ടും കൂട്ടുന്നു. അതുപോലെ തന്നെ സൈഡ് എഫക്റ്റ് ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി പിന്നെ ഒരിക്കലും ശീഘ്രസ്ഖലനം പോലും വരാത്ത അവസ്ഥയിലാക്കുന്നു. എന്താ പറഞ്ഞാലും വല്ല തെറ്റുമുണ്ടോ? സത്യമല്ലേ? ഒരു രഹസ്യം പറയട്ടെ, ഇന്നും കഴിക്കാവുന്ന ചില ഫുഡുകളുടെ രൂപത്തിൽ ഇതിൻ്റെ മരുന്ന് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട്. കുറേ ആളുകളുടെ ബിസിനസ് വളരാൻ വേണ്ടി, നിങ്ങളിങ്ങനെ പിഴിയുന്ന പ്രവർത്തനം നിർത്തിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ വളരെ സുലഭമായി കിട്ടുന്ന ആ ഫുഡിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇനി ഈ പറയുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശീഘ്രസ്ഖലനം ക്യൂർ ചെയ്യാവുന്നതാണ്. ചുമ്മാതല്ല, ഐ എം സീരിയസ്, സ്റ്റഡീസ് തെളിയിച്ചിട്ടുള്ളതാണ്. ഓരോ ഭക്ഷണവും അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും ഏതൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ക്യാരറ്റ്. ക്യാരറ്റിൽ ഒരുപാട് ബീറ്റ കരോട്ടിനും ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉണ്ട്. ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ സ്വകാര്യ ഭാഗത്തേക്ക്, ജനനേന്ദ്രിയ ഭാഗത്തേക്ക് രക്തയോട്ടം വർദ്ധിപ്പിക്കും. അതുമാത്രമല്ല, അല്ലാത്ത ടൈമിലുണ്ടാകുന്ന ഉദ്ധാരണത്തെ കുറയ്ക്കുന്നു. പുരുഷൻ്റെ ലൈംഗിക ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു. ഇനി ഇതിങ്ങനെ ചുമ്മാ കഴിക്കാമെന്ന് ചിന്തിക്കേണ്ട. ഇത് ഏറ്റവും നന്നായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ എങ്ങനെ കഴിക്കണമെന്ന് പറയാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് അതിലൊഴിക്കുക. അതിലേക്ക് 1 സ്പൂണ് ഉലുവ കുതിർത്തതും ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനും. ഇതൊരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. ശീഘ്രസ്ഖലനം തടയാനുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള മെത്തേഡാണ്. 3 മാസക്കാലം തുടരണമെന്നും പറയുന്നുണ്ട്. അടുത്തത് നേന്ത്രപ്പഴം. ഇതിലെ ബ്രോമെലാനിനും പൊട്ടാസ്യം ഒക്കെയാണ് ശീഘ്രസ്ഖലനം തടയാൻ സഹായിക്കുന്നത്. ശീഘ്രസ്ഖലനം തടയുക മാത്രമല്ല, വെറുതെ ഉണ്ടാകുന്ന ഉദ്ധാരണത്തെയൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നു. അതുപോലെ ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പുരുഷ ഹോർമോൺസ് കൂട്ടാനും സ്റ്റാമിന കൂട്ടാനും സഹായിക്കുന്നു. നേന്ത്രപ്പഴത്തിൽ മാസീവ് ഗ്ലൂക്കോസ് ലെവലുണ്ട്. ഇത് ശീഘ്രസ്ഖലനം തടയുക മാത്രമല്ല, ശാരീരിക ബന്ധം കുറേ നേരം ആസ്വദിക്കാനും സഹായിക്കുന്നു. ഇനിയിപ്പം നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല കേട്ടോ, വാഴപ്പഴം ഏതുമാകാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പാലിൽ ഷെയ്ക്കായിട്ട് വേണമെങ്കിൽ കുടിക്കാം. അതുപോലെ ശാരീരിക ബന്ധത്തിന് ഏർപ്പെടുന്നതിന് മുമ്പ് ഒരു പഴം കഴിക്കുന്നത് നല്ലതാണ്. 1 of the most effective ഹോം റെമഡി എന്നാണ് ഇതിന് പറയുന്നത്. അടുത്തതാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അലിസിയും മറ്റ് കോമ്പൗണ്ട്സ് ഒക്കെയാണ് ശീഘ്രസ്ഖലനം തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതുപോലെ ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി സഹായിക്കുന്ന വഴി ശീഘ്രസ്ഖലനം തടയുന്നുണ്ട്. അതുപോലെ ലൈംഗിക ബന്ധം നന്നായിട്ട് ആസ്വദിക്കാനും വെളുത്തുള്ളി സഹായിക്കുന്നു. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, 3-4 അല്ലി വെറും വയറ്റിൽ രാവിലെ കഴിക്കണം. കഴിക്കാൻ ബുദ്ധിമുട്ടോ, കട്ട് ചെയ്ത് പിഴിയാൻ മതിയാവും. ചിലർ അത് നെയ്യിൽ ഇങ്ങനെ ചൂടാക്കിയിട്ട് കഴിക്കുന്നവരുണ്ട്. അടുത്തതാണ് വെണ്ടയ്ക്ക. പല ആളുകൾക്കും ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലം ഇങ്ങനെ ശീഘ്രസ്ഖലനം ഉണ്ടാകാറുണ്ട്. വൈറ്റമിൻ A, K, സിങ്ക് ഇതൊക്കെയാണ് വൈറ്റമിൻ നന്നായിട്ട് നമ്മുടെ വെണ്ടയ്ക്കയിലുണ്ട്. തലേദിവസം രാത്രിയിൽ 3-4 വെണ്ടയ്ക്ക എടുത്തിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ആ വെള്ളം പിറ്റേ ദിവസം ഡ്രെയിൻ ചെയ്തിട്ട് കുടിക്കുക. ഇത് 1 മാസക്കാലം തുടർന്നിട്ടുണ്ടെങ്കിൽ ശീഘ്രസ്ഖലനം മാറ്റാവുന്നതാണ്. അതുപോലെ തണ്ണിമത്തങ്ങയിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റോ ന്യൂട്രിയൻസ് ഒക്കെ ഇങ്ങനെ ശീഘ്രസ്ഖലനം തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ വാൾനട്ട്, അവോക്കാഡോ. അവോക്കാഡോ ഭയങ്കര പവർഫുള്ളാണ്. അവോക്കാഡോയിലെ വൈറ്റമിൻസ് ആയ C, B, K ഇവയൊക്കെ നിങ്ങളുടെ ശീഘ്രസ്ഖലനം തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് മാത്രമല്ല, അവോക്കാഡോയിലുള്ള ഒരു പ്രത്യേകത, ചിലർക്ക് എത്ര നേരം കഴിഞ്ഞാലും ശുക്ലവിസർജനം നടക്കാതെ വരും, ഭയങ്കര പെയിൻഫുള്ളുമായിരിക്കും. ആ അവസ്ഥ ഇല്ലാതാക്കാനും അവോക്കാഡോ സഹായിക്കും. അധികമായിട്ട് കഴിക്കാൻ പാടില്ലാത്ത, കുറേയൊക്കെ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏതാന്ന് വെച്ചാൽ, മധുരം ഒഴിവാക്കണം. അതുപോലെ സ്റ്റാർച്ചി ഫുഡുകൾ, ഉരുളക്കിഴങ്ങ്, ചോറ്, ബ്രെഡ്, ഇതുപോലെ സ്റ്റാർച്ചി ഫുഡുകളും പിസ്സ, പാസ്ത, അതുപോലെയൊക്കെ ഒഴിവാക്കുക. അതുപോലെ പുകവലിയും മദ്യപാനവും ഇതും ഒഴിവാക്കണം.
സ്റ്റഡീസിൽ വളരെ എഫക്റ്റീവ് ആണെന്ന് തെളിയിച്ച ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എളുപ്പം, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം ഇതൊക്കെ ഒന്ന് പരീക്ഷ നോക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് മറന്നില്ലെങ്കിൽ സംതിങ് റോങ് ഉണ്ട്, ഡോക്ടറെ അടുത്ത് ഉടനെ പോകണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.